പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ 2020 സെപ്റ്റംബർ മാസം 5-ാം തീയതി പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായവൻ ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം, 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. സന്തോഷത്തോടെ പറഞ്ഞാണ്ട് യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ വാഴ്ത്തുവാൻ ഒക്കെ അവസരം ലഭിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, 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 ആമേൻ. കൈകളൊക്കെ ഒന്ന് ഉയർത്തി, കൈകളൊക്കെ ഒന്ന് ആടിച്ച് കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ. സങ്കീർത്തനകാരൻ 113 ഇങ്ങനെ പറഞ്ഞു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. ആമേൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അപ്പം ഇന്ന് പകൽ മുഴുവനും കർത്താവിനെ സ്തുതിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്തുതിക്കുന്നൊരു പകലായിരിക്കണം. എത്രമാത്രം സ്തുതിക്കാമോ അത്രയും കർത്താവിനെ സ്തുതിക്കണം. ആമേൻ. കേട്ടോ, ഒട്ടും സ്തുതിക്കുന്ന കാര്യത്തിൽ ഒട്ടും വിശക്ക് കാണിക്കാതെ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കണം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയപ്പ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പകൽ മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ഈ പ്രഭാതി സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ അങ്ങ് ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ വൻ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ പ്രഭാതം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഓ, അങ്ങ് വലിയവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് വാക്കുമാറാത്ത ദൈവമാകിയാൽ സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദങ്ങൾക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപ ഉണ്ടാകണമേ. തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയം എന്ത് തന്നെയാണെങ്കിൽ അത് കർത്താവേ കല്ലുരുണ്ടു മാറിയതുപോലെ ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിൽ അങ്ങ് മാറിപ്പോകട്ടെ കർത്താവേ. അപ്പോൾ ഇന്നൊരു അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യണമേ. അവരുടെ ഭാരത്തെ കർത്താവേ അങ്ങ് മാറ്റിക്കളയണമേ. തീങ്കൽ മെഴുകുരുകിപ്പോകുന്നത് പോലെ തൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നിരാശകൾ ഇന്ന് പ്രഭാതത്തിൽ അവൻ ഉരുകി മാറിപ്പോകുന്നതിനായി സ്തോത്രം. തിരുരക്തം കൊണ്ട് തന്നെ ജനത്തെ, കുഞ്ഞുങ്ങളെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായിരിക്കുന്നു ഇന്ന് പകൽക്കാലം സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ സ്വസ്ഥത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്കുണ്ടാകട്ടെ. പ്രത്യേകിച്ച് സൈനസിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കുന്ന അതിനായി യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവൻ ഈ പുറംഭാഗത്തെ 6-ാം മാലി എന്ന് പറയുന്ന വയറിൻ്റെയും നടുവിൻ്റെയും ഇടഭാഗത്ത് ഇടത്ത് സൈഡ് വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം കർത്താവേ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണ ആരോഗ്യം കൊടുത്തതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതുപോലെ അമേൻ, ജോലി ഭാരത്താൽ, അമേൻ സാമ്പത്തിക ബുദ്ധിമുട്ടിനാലൊക്കെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങ് അവർക്ക് വിടുതൽ കൊടുക്കണമേ. കർത്താവേ അങ്ങ് അവർക്ക് ആശ്വാസം കൊടുക്കണമേ. അങ്ങ് അവർക്ക് വഴി തുറന്നു കൊടുക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം പ്രത്യേകമായി എന്തെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ അങ്ങയുടെ ആശ്വാസത്തിൻ്റെ കരം നീട്ടണമേ. അങ്ങയുടെ സമാധാനത്തിൻ്റെ കരം നീട്ടണമേ. കുടുംബങ്ങൾക്കകത്ത് സമാധാനമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ അമേൻ യഥാർത്ഥമായി അങ്ങേ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ. അവർ നേർവഴിയിൽ സഞ്ചരിക്കുവാൻ കർത്താവ് ഇട വരുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വം പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ, ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. ദൈവിക സന്തോഷം കൊണ്ട് നിങ്ങളുടെ ഉള്ളം ഇന്ന് പകൽക്കാലം നിറഞ്ഞു കവിയുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സന്തോഷിച്ച് മുന്നേറുവാൻ ഈ പകൽക്കാലം ഇടവരട്ടെ. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഒരുമിച്ച് ദൈവവചനം കേൾക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഈ മോർണിംഗ് മെസ്സേജ് ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നമ്മൾ ചെവി കേൾക്കാത്തവർക്ക് വേണ്ടിയും കേൾവി ശക്തി കുറവുള്ളവർക്കും വേണ്ടി അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക്
ആർക്കെങ്കിലും അയച്ചു കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒന്നിൽ നിങ്ങളുടെ നമ്പർ അയച്ചു തരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് മെസ്സേജ് അയച്ചു തരുന്നവരോടൊന്ന് പറയുക, ഇങ്ങനെ ആംഗ്യ ഭാഷയിലുള്ള മോർണിംഗ് മെസ്സേജുകൂടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന് 42-ാമത്തെ വാക്യമാണ് ഈ പ്രഭാതം നമ്മൾ വായിക്കാൻ പോകുന്നത്. ലൂക്ക് ചാപ്റ്റർ 10:42. എന്നാൽ അല്പമേ വേണ്ടു, ആമേൻ, ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ഇവിടെ പരിശുദ്ധാത്മാവിൽ ആമേൻ കർത്താവ് പറയുക, എന്നാൽ അല്പമേ വേണ്ടു ഒന്നു മതി, മറിയ ആ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കില്ല. നമുക്കറിയാം ഈ ഈ ഇതിനകത്ത് പറയുന്ന ഭാഗം ഈ വചനം കേൾക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഓർമ്മയുള്ള ഭാഗമായിരിക്കും. കർത്താവ് മറിയയുടെയും മാർത്തയുടെയും ഒക്കെ ഭവനത്തിൽ വിസിറ്റിങ്ങിന് ചെന്ന, അല്ലെങ്കിൽ ആ വഴി പോയപ്പോൾ, അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു, ആ വഴി പോയപ്പോൾ ആ വീട്ടിൽ കയറുക. പിന്നെ അവർ യാത്ര പോവുകയിൽ ഒരു ഗ്രാമത്തിലെത്തി മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. നമ്മുടെ മാർത്ത, മറിയ, ലാസർ ഇവരുടെ ഭവനമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പം ഇവ യേശുവിനെ അവരുടെ വീട്ടിലേക്ക് വന്നു, യേശു അവരുടെ വീട്ടിലേക്ക് വന്നു, ഈ യാത്രയിൽ വന്ന ഗസ്റ്റായിട്ട് വന്ന. അപ്പോൾ യേശു അവരുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ മറിയ എന്ത് ചെയ്തു, അവൾ മറിയ രണ്ട് സഹോദരിമാരെ, മാർത്തയും മറിയയും. അപ്പം മാർത്തയും മറിയയും ഉണ്ട്. അപ്പം മറിയ എന്ത് ചെയ്തു, മറിയ യേശുവിനെ കണ്ട ഉടനെ യേശുവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു കേട്ടോ. അവൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയാണെങ്കിൽ വളരെ ശുശ്രൂഷയിൽ കുഴങ്ങിയിട്ട് അപ്പം പുള്ളിക്കാരി ഓടി അടുക്കള കയറി അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. യേശുവിനും കൂട്ടുകാർക്കും ആഹാരം കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഭയങ്കര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവൾ ഭയങ്കര തിരക്കിലായിപ്പോയി. അകത്ത് കയറുന്നു, ഓടുന്നു, ചാടുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നു. വെരി ബിസി. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം മാർത്തയ്ക്ക് ദേഷ്യം വന്നു. മാർത്ത പറഞ്ഞു, ഓടി മടുത്തു കഴിഞ്ഞപ്പം മാർത്ത നോക്കിയപ്പോൾ മറിയ ആണെങ്കിൽ ഒരു കാര്യവും സഹായിക്കുന്നില്ല. യേശു വന്നപ്പം തൊട്ട് മറിയ യേശുവിൻ്റെ കാൽക്കലിരുന്നിട്ട് ഇങ്ങനെ യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആ യേശുവിൽ നിന്ന് അവൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുക. മാർത്തയാണെങ്കിൽ യേശുവിന് കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചോടി നടക്കുക. അപ്പം ഇതെല്ലാം കാരണം മറിയയ്ക്ക് ദേഷ്യം, മാർത്തയ്ക്കും ദേഷ്യം വന്നിട്ട് മാർത്ത ഓടി വന്നിട്ട് 40-ാമത്തെ വാക്യത്തിൽ മാർത്ത അവൾ വളരെ ശുശ്രൂഷയിൽ കുഴങ്ങിയിട്ട് കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവേ എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ. അപ്പോൾ മാർത്ത ചോദിക്കുക, എൻ്റെ യേശുവേ നീ എന്നെ പറയുന്നത്, ഞാനിവിടെല്ലാം ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാം, ഈ മറിയയാണെങ്കിൽ നിൻ്റെ അടുക്കിലിരിക്കുക, നിനക്കും ഒരു വിചാരമില്ല, അവൾക്കും ഒരു വിചാരമില്ല, എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അപ്പം യേശുവിനോട് പറയുക, യേശുവേ നീ നോക്കിയേ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക, നീ ഇവിടെ വന്നപ്പം നിന്നെ ശുശ്രൂഷിക്കുവാൻ, നിനക്ക് ആഹാരം ഒരുക്കുവാൻ, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഓടി നടക്കുക. ഞാൻ കുഴഞ്ഞുപോയി, ഓടി നടന്ന് ഒരു പരുവായി. അപ്പം ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവളാണ് നിൻ്റെ കാൽക്കലിരിക്കുന്നത്. എന്നാൽ നീ അവളോടൊരു വാക്ക് പറയണ്ടായോ, മറിയെ നീ ഇവിടെ പോയി മാർത്തയെ സഹായിക്കും എന്ന് യേശു പറഞ്ഞില്ല എന്നുള്ളതാണ് 1-ാമത്തെ കംപ്ലൈൻറ്റ്. 2, അവൾക്ക് മറിയോടും ദേഷ്യം വരിക, മറിയേയും വരുന്നില്ലല്ലോ. അപ്പം അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. ഒന്ന് എഴുന്നേറ്റ് പോയി അവളെ മാർത്തയെ ഒന്ന് സഹായിക്കാൻ കൽപ്പിക്കുവാൻ പറഞ്ഞു. ഉടനെ കർത്താവ് അവളോട് മാർത്തയെ ഉടനെ കർത്താവ് വിളിക്കുക, മാർത്തയെ എന്ന് വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. നീ എന്നാ ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് നിന്റെ മനസ്സ് കലങ്ങിയിരിക്കുക. അയ്യോ എന്തോ ചെയ്താൽ യേശുവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റും, എന്തോ ചെയ്താൽ യേശുവിന് ഇവിടെ വീട്ടിൽ വന്നതല്ലേ, എന്ത് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും, എങ്ങനെ ചെയ്യും, എന്തൊക്കെ ചെയ്യും, ഇങ്ങനെ പല കാര്യങ്ങളിൽ നീ വിചാരപ്പെട്ട് നിന്റെ മനം എന്ത് ചെയ്തിരിക്കും, കലങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നും അനേകർ ശുശ്രൂഷ ചെയ്ത് അങ്ങ് മനം കലങ്ങിയിരിക്കുക, അനേകർ പല കാര്യങ്ങളിൽ ബിസീസ് ആയിട്ട് അവരുടെ മനസ്സ് കലങ്ങി അവൻ കുരുങ്ങിയിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല അവരോടുക, അവർക്ക് എന്ത് ചെയ്യാൻ അറിയാൻ മേലാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി പല വിഷയങ്ങളിൽ ഇടപെട്ട് നടക്കുക. സ്തോത്രം. എന്നാൽ കർത്താവ് പറഞ്ഞു, കർത്താവിനോട്, മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്തോ അതിനർത്ഥം, അവന് ശുശ്രൂഷയെ വലഞ്ഞു പോയിരിക്കുക, പല കാര്യങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക, പല കാര്യങ്ങൾ ചെയ്യാൻ നടക്കുക, അവർക്ക് ഒന്നിനും സമയമില്ല. പക്ഷേ എന്നാൽ അല്പമേ വേണ്ടു, യേശു പറയുക, ഇത്രയോ ഒന്നും ഓടേണ്ട ആവശ്യമില്ല, അല്പമേ വേണ്ടു. എന്തോ എന്നറിയാമോ, ആമേൻ. അല്ല, ഒന്നു മതി, അല്പമേ വേണ്ടു,
എന്നിട്ട് പറയും, അല്ല ഒന്ന് മതി. മറിയ എന്ത് ചെയ്തു? മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോടെ അപഹരിക്കുകയില്ല. മറിയ എന്ത് ചെയ്തു? നല്ല അംശം തിരഞ്ഞെടുത്തു. ഇങ്ങോട്ട് നോക്കി, പല കാര്യങ്ങളിൽ ഓടി തിരക്ക് പിടിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തതിനേക്കാളും ഏറ്റവും നല്ലതാ യേശുവിൻ്റെ പാദപീഠത്തെങ്കിലൊന്ന് ഇരിക്കുന്നത്. അതാ യേശു പറഞ്ഞു, അല്പമേ വേണ്ടു. എന്തേ അല്പം മതി, അല്ല ഒന്ന് മതി. എന്താ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് യേശു കണ്ടത്? ഇങ്ങോട്ട് നോക്കി, യേശു വന്നപ്പം മാർത്ത ബിസിയായത് യേശുവിന് വേണ്ടിയാണ് ബിസിയായത്. പക്ഷേ യേശു അതിനേക്കാൾ പ്രാധാന്യം കണ്ടത് പാദത്തിലിരിക്കുന്ന മറിയ തെരഞ്ഞെടുത്ത നല്ല അംശത്തിന് യേശു പാവൻ പ്രാധാന്യം കൊടുത്തു. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മളും പലതിൽ കുടുങ്ങിക്കിടക്കുക, പല കാര്യങ്ങളിൽ ഓടി നടക്കുക, പക്ഷേ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ അല്പമേ മതി. അത് അല്ല ഒന്ന് മതി. എന്താ ആവശ്യം? ദൈവസന്നിധിയിലിരിക്കുവാൻ, എല്ലാ ദിവസവും യേശുവിൻ്റെ പാദപീഠത്തെങ്കിലിരിക്കുവാൻ. യേശുവിൻ്റെ പാദപീഠം, അപ്പം ചോദിക്കും എങ്ങനെയാണ് ഈ പാദപീഠത്തെങ്കിലിരിക്കുന്നത്? അപ്പം അതിന് ഞാൻ ഒരു ഫോട്ടോ വെച്ചിട്ട് ആ കാൽക്കിൽ പോയി എങ്ങിരുന്നാൽ മതി. അതല്ല ഉദ്ദേശിച്ചത്, യേശുവിൽ നിന്ന് കേൾക്കുവാൻ. അമീൻ. ഇങ്ങോട്ട് നോക്കി, യേശു അവിടെ വീട്ടിലോട്ട് വന്നത് യേശു ആരുടെ ഒന്നും സ്വീകരിക്കാൻ വന്നതല്ല, യേശു അവർക്ക് കൊടുക്കാൻ വന്നതാണ്. ഹല്ലേലൂയ. യേശു അവർക്ക് കൊടുക്കാൻ വന്നപ്പം മറിയ എന്ത് ചെയ്തു? മറിയ അത് സ്വീകരിക്കുവാനായി, കൊടുക്കുവാൻ കൊണ്ടുവന്നത് പ്രാപിക്കുവാനായി, കൊടുക്കുവാൻ കൊണ്ടുവന്നത് സ്വീകരിക്കുവാനായി മറിയ യേശുവിൻ്റെ കാൽക്കലിരുന്നു. മാർത്ത എന്ന ചെയ്തു? മാർത്ത യേശുവിന് കൊടുക്കാനായിട്ട് ഓട്ടറാവോട്ടോ. ഇന്ന് പ്രഭാതത്തിൽ കേട്ടാട്ടെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ കാൽക്കലിരിക്കുന്നവർ, അവൻ്റെ സന്നിധിയിൽ നിന്ന് വചനം ധ്യാനിക്കുന്നവർ, അവനോടിരുന്ന് സംസാരിക്കുന്നവർ, യേശുവിനോടിരുന്ന് സംസാരിക്കുന്നു. നമുക്കറിയല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ളവരൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി ഓടുന്നതിനേക്കാളും ഇഷ്ടമാണ്. അവർ പറയണ, കൊച്ചൻ നീ ഇച്ചിരി ഒന്ന് വന്നിരിക്കെ, ഇന്ന് ഇങ്ങോട്ടൊന്ന് വന്നിരിക്കെ, അമേൻ, ആ എൻ്റെ അടുക്കലോ അല്പസമയം ഇരിക്കുന്നു പറയുന്നത് പോലെ എല്ലാ ദിവസവും അമേൻ സമയം കൂടുതൽ 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 കണ്ടെത്തി അവൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ അവൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതാണ് അവന് ഏറ്റവും ഇഷ്ടം. ഇങ്ങോട്ട് നോക്കി, നമുക്കറിയാം യേശുവിൻ്റെ മരണശേഷം അനേക സഹോദരിമാർ, ചില സഹോദരിമാർ കല്ലറയ്ക്കൽ പോയി യേശുവിനെ എന്തർപ്പിക്കാനായിട്ട്, യേശുവിൻ്റെ ശരീരത്തിൽ ആ ഡെഡ് ബോഡിയിൽ സുഗന്ധവർഗമൊക്കെ അർപ്പിക്കാനായിട്ട് പോയി. പക്ഷേ അല്ലേ, അവർക്കാർക്കും അർപ്പിക്കാൻ പറ്റില്ല, അവരെ എന്നപ്പോൾ തന്നെ യേശു ഉയർത്തെഴുന്നേറ്റ് പോയി. എന്നാൽ നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ്റെ സുവിശേഷം അമേൻ നമ്മൾ വായിക്കുമ്പോൾ, 12-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് യേശുവിൻ്റെ കാൽ, അപ്പോൾ 3-ാം അധ്യായം, അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജടമാംസ തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി, തൻ്റെ തലമുടി കൊണ്ട് ആ കാൽ തുവർത്തി, തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. അപ്പോഴത്തേക്കിനെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ചില സഹോദരന്മാരൊക്കെ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇത്രയും വലിയ ദൂർത്ത് നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പോൾ 7-ാം വാക്യത്തിൽ അവിടെ പറയുക, യേശുവോ അവളെ വെറുതെ ഇവിടെ, നിങ്ങളെന്തിനാ അവൾ ഈ ചെയ്തതിനെക്കുറിച്ച് നിങ്ങളെന്തിനാ അങ്ങനെ അതും ഇതുമൊക്കെ പറയുന്നത്, ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമെന്നൊക്കെ എന്തിനാ പറയുന്നത്? അവൾ എൻ്റെ ശവസംസ്കാരത്തിനായി അവളിത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. അപ്പം യേശു പറയുക, ഇവള് എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നു എന്നങ്ങ് വിചാരിച്ചോളാൻ പറയാം. അതിൻ്റെ അർത്ഥം എന്നറിയോ? കാൽക്കലിരിക്കുന്നവർക്ക് ടൈം അറിയാം, കാൽക്കലിരിക്കുന്നവർക്ക് സമയം മാറിപ്പോകത്തില്ല. പാദത്തിലിരിക്കുന്നവർ കാലങ്ങളും സമയങ്ങളും തിരിച്ചറിയും, പാദത്തിലിരിക്കുന്നവർ സാഹചര്യങ്ങളെ മനസ്സിലാക്കും, അവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും, അവർക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിക്കും, അവർക്ക് ദൈവത്തിൻ്റെ പരിജ്ഞാനം ലഭിക്കും, അവർക്ക് ദൈവത്തിൻ്റെ ബുദ്ധി ലഭിക്കും. എന്നാൽ അവൻ യേശു ഉയർത്തെഴുന്നേറ്റ പ്രഭാതത്തിൽ അവൻ്റെ ശരീരത്തിൽ പൂശുവാൻ സുഗന്ധധൈര്യമുണ്ട് ചെന്നവർക്ക് പൂശാൻ പറ്റിയില്ല. എന്നാൽ അതിന് മുൻപോടിയായി തന്നെ അവൻ യേശുവിൻ്റെ ശരീരത്തിൽ പൂശുവാൻ തക്കവണ്ണം ആർക്ക് ഭാഗ്യം ലഭിച്ചു? മറിയയ്ക്ക് ഭാഗ്യം ലഭിച്ചു. എന്താ അർത്ഥം? അവൻ്റെ കാൽക്കലിരിക്കുന്നവരോട് അവൻ സംസാരിക്കും, അവൻ്റെ കാൽക്കലിരിക്കുന്നവർ പരിജ്ഞാനം പ്രാപിക്കും, അവൻ്റെ കാൽക്കലിരിക്കുന്നവർ ബുദ്ധി പ്രാപിക്കും, അവൻ്റെ പാദത്തിലിരിക്കുന്നവർ വിവേകമുള്ളവരായി മാറും. കാരണം അവനിൽ നിന്നൊരു പകർച്ച നടക്കും. ആ പകർച്ച ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ ആ വ്യക്തി വ്യത്യസ്ത വ്യക്തിയായി മാറും. അവർ മുൻകൂട്ടി കാണും. മറിയ മുൻകൂട്ടി കണ്ടിട്ട് സ്വച്ഛജനമാംസ തൈലം കൊണ്ട് യേശുവിൻ്റെ കാൽക്കലൊഴിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ കേട്ടാട്ടെ, നമ്മളും ബിസിയായിട്ട് നടക്കുക, നമ്മളും പല കാര്യങ്ങളിൽ ആകുലപ്പെട്ട്, പല കാര്യങ്ങളിൽ വ്യാകുലപ്പെട്ട് എന്ത് ചെയ്യണം, എങ്ങനെ സ്വയമേ കരകയറാം, എങ്ങനെ പ്രശ്നങ്ങൾക്ക് സ്വയമേ പരിഹാരം കണ്ടെത്താം, എങ്ങനെ ആ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാക്കാം, ആ കാര്യങ്ങളെ എങ്ങനെ അവൻ യഥാസ്ഥാനപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആകുലപ്പെട്ട് ഓടി നടക്കുമ്പോൾ ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു, അമ്മേ അല്ല അല്പം മതി, അല്ല അല്പമേ ആവശ്യമുള്ളൂ. എന്താ? അമേൻ അവൻ്റെ കാൽക്കലിരിക്കുവാൻ, അവൻ്റെ പാദപീഠത്തെങ്കിലിരിക്കുവാൻ, അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ അവൻ്റെ
തിരുവായിലേക്ക് നോക്കി അങ്ങനോട് സംസാരിച്ചാട്ടെ, അങ്ങനോട് ഇടപെട്ടാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കാൽക്കലിരിക്കുന്ന ഒരു തലമുറ ഈ 2020 സെപ്റ്റംബർ മാസം എഴുന്നേറ്റ് വരട്ടെ. അവൻ്റെ കാൽക്കലിരിക്കുന്ന ഒരു തലമുറ, അവനിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു തലമുറ, അവനിൽ നിന്ന് കേൾക്കുന്ന ഒരു തലമുറ ഈ 2020 സെപ്റ്റംബറിൽ എഴുന്നേറ്റ് വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അപ്പം മറിയ ചെയ്ത ശുശ്രൂഷയാണ് യേശുവിന് ഇഷ്ടപ്പെട്ടത്. അതെന്തുവാ? അവൻ്റെ കാൽക്കലിരുന്ന് അവനിൽ നിന്ന് കേൾക്കുന്ന, അവനിൽ നിന്ന് പ്രാപിക്കുന്ന, അവനിൽ നിന്ന് സ്വീകരിക്കുന്ന ശുശ്രൂഷ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് മറിയെപ്പോലെയാകാം, നമുക്കും അവൻ്റെ കാൽക്കലിരിക്കാം, നമുക്കും അവനിൽ നിന്ന് കേൾക്കാം. ദിവസവും അതിനുവേണ്ടി കുറച്ച് സമയം കൊണ്ട് മാറ്റിവെച്ച് ലൈഫ് വ്യത്യസ്തമായി മാറും, ജീവിതം വ്യത്യസ്തമാകും. നിങ്ങൾ പരിഹരിക്കാൻ ഓടി നടന്നിട്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം അവൻ്റെ കാൽക്കലിരിക്കുമ്പോൾ അവിടെ പരിഹാരം വന്നിരിക്കും. നിങ്ങൾ വിചാരിക്കാത്ത നന്മകൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ വിചാരിക്കാത്ത സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. നിങ്ങൾ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ആകുലപ്പെട്ട് ഓടുന്നത് നിർത്തി യേശുവിൻ്റെ കാൽക്കൽ വന്നിരുന്നാട്ടെ, എന്നിട്ടങ്ങോട്ട് സ്വീകരിച്ചാട്ടെ, എന്നിട്ടങ്ങോട്ട് പ്രാപിച്ചാട്ടെ, എന്നിട്ടങ്ങോട്ട് ജീവിച്ചാട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമേൻ. അനേകം മറിയമാർ, അമേൻ അമേൻ, യേശുവിൻ്റെ കാൽക്കലിരിക്കുന്ന അനേകം മറിയമാർ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.